ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിലെ നമ്മുടെ 1.17 സർവൈവൽ സീരീസിൻ്റെ എപ്പിസോഡ് 6 ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് അത്ര കൂടുതൽ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഈ നമ്മുടെ സർവൈവൽ സീസിൻ്റെ എപ്പിസോഡ് പറഞ്ഞത്, കാരണം നമ്മുടെ വെഗ്ലി എസ് എം ആയിട്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സർവൈവൽ വേൾഡ് അടുത്ത് പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിട്ട സ്ഥലത്തിലാണ് നമ്മൾ കറക്റ്റായിട്ട് ഉള്ളത് ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു ഫുഡും കാണാനൊന്നും ഇല്ല, ഞാൻ ഇപ്പോൾ പാപ്പരാണ് ഗൈസ്. ഓക്കെ, പാപ്പരല്ല, കാരണം ഡയമണ്ട് ആക്സ് ഒക്കെ ഉണ്ടല്ലോ, എൻ്റെ എന്ത് പാപ്പര. ഓക്കെ, അപ്പോൾ ഇതാ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നമ്മുടെ കാസിൻ്റെ പണികൾ തീർത്തു. നമ്മൾ പണി തീർത്തിട്ടില്ല, സ്റ്റിൽ നമ്മൾ നമ്മുടെ ഔട്ടർ സർഫേസ് കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക, അടിയിൽ ഒരു ഫ്ലോറിങ് ഇടണം. ഫ്ലോറിങ്ങായിട്ട് നമ്മൾ ഷവർ വേണം. അപ്പോൾ ഷവർ എടുത്തുകൊണ്ട് നമ്മൾ അടിയിൽ മിക്കവാറും സാധാ വുഡ് ഇടും ഗൈസ്. ഓക്കെ, അപ്പോൾ വുഡ് എന്ന് പറഞ്ഞാൽ ആ കാണുന്ന ഓക്ക്, അല്ല ഓക്ക്, ആ കാണുന്ന ഓക്ക് പ്ലാങ്ക്സ് ഇടും. ഇവിടെ വേറെ ഓക്കിൻ്റെ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളെന്തായാലും ഗൈസ് ആ കാണുന്ന സ്പ്രൂസ് തന്നെ ഇടും. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മൾ വീഡിയോ അടുത്തൊരു പോകണ മുമ്പ് നിങ്ങൾ വീഡിയോയിലേക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്, ചാനൽ സബ് ചെയ്തിരിക്കുക, സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ എം റോഡ് ടു 40K സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. സബ് ചെയ്യാത്തതാണ് എന്തായിരുന്നു സബ് സബ്സ്ക്രൈബ് ആണ് അടിച്ചു പൊട്ടിച്ചേക്കെ. സബ് ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഡിസ്കോർഡ് സെർവറിൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, അതിനൊരു ഫോളോ ചെയ്തേക്കുക. എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. പിന്നെ ഗൈസ്, വൺ മോർ തിങ്, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ഗൈസ്, ഞാൻ നിങ്ങൾ ഐ ബി റിയൽ ഗൈസ്, നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ കണ്ടൻറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, എൻ്റെ അനുവായിട്ട് ഫൈൻ നിങ്ങൾ സബ് ചെയ്യേണ്ട, നിങ്ങൾ വീഡിയോ കാണും വേണ്ട. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എൻ്റെ കണ്ടൻറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തതാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്കും ചെയ്തേക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ എടുത്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇതവിടെ കുറച്ച് വീറ്റും കാറിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ, നമുക്ക് ഈ വീറ്റ് എടുത്തിട്ട് സാധാരണ എന്താ പറയുക, ബ്രെഡാക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് അടിച്ച് കയറ്റാം. ഫുഡായിട്ട് ഇത് മാത്രമുണ്ട്. പിന്നെ എനിക്കൊരു ഫാം ഉണ്ടാക്കണം, ഒരു ഷീപ്പ് ഫാം. കണ്ടോ, അപ്പോൾ തന്നെ ഒരു ചെറിയ ഷീപ്പ് ഫാം ഉണ്ട്. അപ്പോൾ നമുക്കൊരു മഞ്ഞ കളർ ഷീപ്പ് ഫാം ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ ഈ വീറ്റും കാലിലൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ക്രാഫ്റ്റ് ടേബിളും കാലിലൊക്കെ എടുക്കുന്ന സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ അതാണ് നമ്മുടെ ക്രാഫ്റ്റ് ടേബിൾ ഇരിക്കുന്ന സ്ഥലം. ഇവിടെ ചെറിയ ബെല്ലും കാലിലൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് വില്ലേജേഴ്സ് ഉള്ളൂ, എന്നാൽ കാണുന്നില്ല അവിടെ. ആ അതെ, അവിടെ കൂട്ടിയിട്ടൊക്കെ ഒരു വില്ലേജേഴ്സിനാരോ അതാരും അങ്ങനെ ചെയ്തിട്ടാണ്. ഞാനല്ല കേട്ടോ, ഞാൻ എപ്പോഴാണ് ഇതിൽ കയറണേ, വേൾഡിൽ കയറണേ. ഓക്കെ, നമുക്ക് തുറന്നുവിടാം. കം ഔട്ട് മൈ ഫ്രണ്ട്സ്, കം ഔട്ട്. ഓക്കെ, എല്ലാവരും പുറത്തോട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പേര് മിണ്ടു ആണോ? റേഡിയാണെന്നൊന്നും ഇല്ലാലോ നിങ്ങളുടെ കയ്യിൽ. നല്ലതാ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് നമ്മളെന്താ ചെയ്യണം, നിങ്ങളൊന്ന് കമൻറ്റ് സജസ്റ്റ് ചെയ്യേ. അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ലൊരു ഐഡിയ സജസ്റ്റ് ചെയ്യണം, ഞാൻ നിങ്ങളുടെ കമൻറ്റ് ഇവിടെ ഫീച്ചർ ചെയ്യുമെന്ന് നിങ്ങൾക്കൊരു ഷൗട്ടൗട്ടും തരും. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾ പറയാം. ഓക്കെ, നിങ്ങൾ ഞാൻ നല്ലൊരു ഐഡിയ പറയാം. ഓക്കെ, എൻ്റെ ഇതാ എൻജോയ്മെൻറ്റ് ടേബിളും പിന്നെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നണേ നമുക്ക് വേഗം തന്നെ കുറച്ച് ഫുഡ് കുക്ക് ചെയ്യാൻ വെക്കാൻ നട്ടാ ഇതൊക്കെ. അപ്പോൾ എന്താ, നമ്മുടെ അയണും കാലൊക്കെ കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫുഡ് നാല് നാലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്താ പറയുക, അടുത്ത മരം പൊളിക്കാനാണ് പോകേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ മരം സ്പ്രൂസ് പ്ലാങ്ക്സ് ആട്ടോ, അതൊക്കെ ആണ് സ്പ്രൂസ് ആണ് നമുക്ക്. ആ അവിടെ ഉണ്ടല്ലോ സാധാരണ. അപ്പോൾ എന്താ, നമുക്ക് വേഗം തന്നെ ചെന്നിട്ട് അതും കൂടി ഇങ്ങ് എടുക്കാം. അപ്പോൾ നമ്മൾ ഫുഡില്ല, മിക്കവാറും ഹങ്ക് തീരാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമുക്ക് വേഗം തന്നെ ചില നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, ഈ എന്താ പറയുക, നിങ്ങൾക്ക് നമ്മുടെ ഡിസ്കോഡ് സെർവർ, ഡിസ്കോഡ് സെർവറിനകത്ത് ചെറിയ ചെറിയ എന്താ പറയുക, യു എച്ച് സി വിത്ത് സിൽസില, ബെഡ് വാർസ് വിത്ത് സിൽസില, അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ എൻ്റെ അഡ്മിൻസുകാരിലൊക്കെ കുറച്ച് പ്രോഗ്രാംസ് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താ ബേസിക്കലി സാധനമെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ എനിക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഡിസ്കോഡ് സെർവർ ഓൺലൈൻ ആണെങ്കിൽ ഒരു 20 to 30 പീപ്പിളിനെ ഞങ്ങൾ പിക്ക് ചെയ്യും. റാൻഡമായിട്ട് സെർവറിൽ നിന്ന് പിക്ക് ചെയ്യും, ജാവ എഡിഷൻ മൈൻക്രാഫ്റ്റ് ഉള്ളവരെ. എന്നിട്ട് അവരെ ഞങ്ങൾ എന്താ പറയുക, എൻ്റെ കൂടെ മൈൻക്രാഫ്റ്റിലെ യു എച്ച് സി ബെഡ് വാർസ് സ്കൈ വാർസ് അരമണിക്കൂറിലേക്ക് കളിക്കാനുള്ള പെർമിഷൻ തരും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ പറ്റും. അപ്പോൾ സ്ട്രിക്റ്റ് റൂൾ ഗൈസ്, ഷൗട്ട് ഔട്ടിനോ അതോ പ്രൊമോഷനോ അല്ലെങ്കിൽ ബ്രോ ഡിസ്കോഴ്സോ ജോയിൻ ചെയ്യാവോ ഫ്രണ്ട് ആക്കാവോ ഒന്നും ചോദിക്കാൻ പാടില്ല. നിങ്ങളാകെ എന്താ പറയുക, കളിക്കാൻ മാത്രമാണ് നിങ്ങൾക്ക് പെർമിഷൻ ഉള്ളൂ, വേറെ ഒന്നും ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ പിന്നെ പെർമനൻറ്റ് ഡിസ്കോഴ്സ് ഉള്ളതെന്ന് തന്നെ ബാനാക്കും. പ്രൊമോഷനായിട്ട് ഒന്നും ചോദിക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ നിങ്ങൾക്ക് യു എച്ച് സി ബെഡ് വാർസ് സ്കൈ വാർസ് 30 minutes വിത്ത് ദിൽസില നിങ്ങൾക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്ന് ഗൈസ്, റാണ്ടമായിട്ടൊക്കെ ഞങ്ങൾ പിക്ക് ചെയ്യണം. അപ്പോൾ അപ്പോൾ ഞങ്ങൾ സമയമൊന്നും കറക്റ്റായിട്ട് അറിയില്ല, ഞങ്ങൾ എപ്പോൾ ഇതാണോ ഞാൻ എൻ്റെ അഡ്മിൻസ് ഞാനും ഫ്രീ ആണ് സമയത്ത് നിങ്ങളെ വിളിക്കും. നിങ്ങൾക്കൊരു പാർട്ടി ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ബെഡ് വാർസ് കളിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, ബെഡ് വാർസ് സ്കൈ വാർ നിങ്ങൾ പറയുന്ന ഗെയിം, ഈ മൂന്ന് ഗെയിം ഉണ്ട്, യു എച്ച് സി സ്കൈ വാർസ് ആൻഡ് ബെഡ് വാർസ്. അപ്പോൾ നിങ്ങൾക്ക് പിക്ക് ചെയ്യണ ഗെയിം നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെർവർ കളിക്കാൻ പോകും. അപ്പോൾ ഞാനും ഉണ്ടാവും കൂടെ, ഞാനും എൻ്റെ അഡ്മിൻസും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഗൈസ്, അതൊരു അടിപൊളി പ്രോഗ്രാമാണെന്ന് എൻ്റെ അഡ്മിൻസ് പറഞ്ഞു. അപ്പോൾ അത് കാരണം മാത്രം ഞാൻ എടുത്തത്. അവർ ഭയങ്കര ബ്രില്യൻ്റ് ആൾക്കാരാണ് ഗൈസ്, അത് കാരണം ഞാൻ സമ്മതിച്ചു വിട്ടു. നല്ല നല്ല ഇതായിട്ട് ഞാൻ സമ്മതിച്ചു യെസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെന്ന് എനിക്ക് ഡിസ്കോഷൻ ജോയിൻ ചെയ്യാം. നമ്മൾ റോഡ് 2000 മെമ്പേഴ്സാണ്, ഇപ്പോൾ തന്നെ 1000 മെമ്പേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ചാൻസ് ഭയങ്കര കുറവാണ്, കറപ്പം തന്നെ കുറേ ആക്റ്റീവ് മെമ്പേഴ്സ് രാത്രി 12 മണിക്ക് വരെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോൾ വിളിക്കുമോ ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ അതായത് നിങ്ങൾ മാക്സിമം സെർവറിൽ ഓൺലൈൻ ആയിരിക്കുക, മോസ്റ്റ് ആക്റ്റീവ് ആവുന്ന ആൾക്കാരെ ഞങ്ങൾ പിക്കാണ് ഗൈസ്. ഓക്കെ, അവിടെ കുറച്ച് ആപ്പ്, ഒരു ആപ്പ് ഉണ്ടല്ലോ നമുക്ക്, ഗോൾഡൻ ആപ്പ് ഉണ്ടാക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നേരെ തിരിച്ച് പോകുകയാണ്. അപ്പോൾ 45 വുഡൻ പീസസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേഗം നേരത്തെ പ്ലാങ്ക്സ് ആക്കി മാറ്റുവാണ്. സെറ്റ്, ഓക്കെ. അപ്പോൾ ഇതാ 3 സ്റ്റാക്ക് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ഇതുകൊണ്ട് അങ്ങോട്ട് പോകണം.
അപ്പോൾ പറഞ്ഞതെന്നല്ല ഗൈസ്, എല്ലാവരും നമ്മുടെ ഡിസ്കോർഡ് ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് എന്താ പറയുക 30 മിനിറ്റ്സ് പ്ലേയിങ് വിത്ത് ജിസ്ല എന്ന് പറഞ്ഞ ഇത് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ മെമ്പർഷിപ്പ് ഉണ്ട് ഗൈസ്, നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ്സ്. അപ്പോൾ മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഗൈസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജോയിൻ ചെയ്യുക. കുറേ പേഴ്സൺ എൻ്റെ കൂടെ ഗെയിം കളിക്കാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ പറയുന്ന ഗെയിം ഞാൻ ഒരാഴ്ചത്തെ കളിക്കും. ഓരോരോ പേർക്സും ഓരോരോ ഇതിൻ്റെ ഓരോരോ മെമ്പർഷിപ്പ് ലെവൽസിൻ്റെ അവിടെ ഏജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗൈസ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ പോയി നോക്കുക. 59 to 799 പ്ലാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയി നോക്കുക. ഓക്കെ, ഇനി നമുക്ക് വേഗം തന്നെ നമ്മുടെ ബേസിലോട്ട് നമ്മുടെ ഐറ്റംസ് മാറ്റി തുടങ്ങാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാ ബെഡ് കിടപ്പുണ്ട്. ബെഡ് മാറില്ലേ തറ, എനിക്കൊന്നും വേറെ പണിയില്ലേ. അപ്പോൾ നമുക്ക് ഇതും കൂടി പൊളിക്കാം. എനിക്കിതിൻ്റെ അകത്ത് കുറച്ച് ഐറ്റംസ് ഉള്ളു. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചാൽ ഗൈസ്, അതിനകത്ത് ഇരിക്കുന്ന എൻ്റെ ഒരു ഇത്. ഓ നോ, എൻ്റെ ഡയമണ്ട്. വേഗം ഓടിക്കൊണ്ട് വെച്ചിട്ട് വന്നാലോ ഗൈസ്, അതോ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം എടുത്ത് കളയണോ? എനിക്ക് കോപ്പർ ആവശ്യമില്ല, എനിക്ക് ഡയറക്റ്റ് ആവശ്യമില്ല, ഇതാവശ്യമില്ല, ഇതാവശ്യമില്ല. മാറോ. ഓ ഓ, ബാഗി അയൺ കൊല്ലം കണ്ടില്ല. പിന്നെ ആ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ആ അതെ, ഒബ്സിഡിയൻ, ഒബ്സിഡിയനും വേണ്ട ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അയൺ പിക്കസ് വെച്ചാൽ ഒബ്സിഡിയൻ എടുക്കാം, പ്ലസ് മൈ ലാപ്പീസ്. ഓക്കെ, ലാപ്പീസ്. കോപ്പറും വേണ്ട, നമുക്ക് മറ്റേ സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാനായിട്ട് കോപ്പർ വേണം. യാ ബോയ്സ്, അപ്പോൾ എല്ലാം നമ്മൾ പിക്ക് ചെയ്തിട്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇത് കത്തിച്ച് കളയണം. അപ്പോൾ നമുക്ക് വേണം തന്നെ ഇതങ്ങ് കത്തിച്ച് കളഞ്ഞേക്കാം. ഓക്കെ, ഓ നോ, ലെഡ് 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 ലെഡ്. ഞാൻ ഇപ്പോൾ അത് കളഞ്ഞേനെ ഗൈസ്. ഓക്കെ, എനിക്ക് ലെഡ് വേണം. ഓക്കെ സെറ്റ്, നമുക്ക് ഇതൊക്കെ ഇനി കത്തിച്ച് കളഞ്ഞേക്കാം ഗൈസ്. ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മളിനി നേരെ ബേസിലോട്ട് പോകാൻ പോയിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മളിത് അങ്ങനെ രാത്രിയായിട്ട് നമ്മുടെ സ്ഥലത്ത് കിടന്ന് ഉറങ്ങണം. ബേസിൽ തീരെ ലൈറ്റിംഗ് കൊടുത്തിട്ടില്ല, കംപ്ലീറ്റ് മോബ്സും അതിനകത്തായിരിക്കും സ്പോൺ ആണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നില്ല അതിന് മുമ്പ് ഇവിടെ മോബ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഞാൻ എൻ്റെ അമ്മോ, ഞാൻ എങ്ങനെ ഇവിടെ വർക്ക് ചെയ്യണം? വേഗം തന്നെ നമുക്ക് ഒന്ന് കിടന്ന് ഉറങ്ങാം ഗൈസ്. അപ്പോൾ കുറച്ച് വിമാരത്തിൽ നിന്ന് വേഗം ദൂരെ പോകാം. ഓക്കെ, സ്ലീപ് 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 സ്ലീപ്. കമോൺ 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 കമോൺ. ഓ നോ, സ്പൈഡർ അടിക്കരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി നീ ചാവണം, ചാവൂ മിസ്റ്റർ. നീയും ചാവണം, നീ എന്നെ അടിക്കാൻ വന്നു. ഇനി ഇവനും ചാവട്ടെ. ഓക്കെ, എല്ലാവരും ചാവട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളിത് അകത്തോട്ട് പോവാം. ഇനി ഓ നോ, ക്രീപ്പർ ക്രീപ്പർ ക്രീപ്പർ. നോ 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 നോ. പൊട്ടല 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 പൊട്ടല. ആ പുറത്തോട്ട്, അതന്നെ. ആ കം 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 കം. ഡേയ്, യെസ്, നമ്മളെല്ലാ മോബ്സിനെയും കൊന്ന് എക്സ് പി ഉണ്ടാക്കിയിരിക്കുന്നു ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡയറക്റ്റ് നമ്മുടെ വർക്കിലോട്ട് കടക്കാൻ പോകട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഐറ്റംസും കാണാനൊക്കെ ഇവിടെ പ്ലേസ് ചെയ്യാൻ വയ്യ. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ ഇരിക്കും, നമ്മുടെ ചെസ്റ്റ് ഇവിടെ ഇരിക്കും, നമ്മുടെ സ്റ്റഫുകളൊക്കെ ഇതിലോട്ടൊക്കെ എടുത്ത് വയ്ക്കും. ഓക്കെ, അയൺ എനിക്ക് വേണം. പിന്നെ നമ്മളെന്തായാലും കുറച്ച് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എൻജോയ്മെൻറ്റ് ടേബിൾ ഒക്കെ ഇപ്പോഴത്തേക്ക് നമ്മൾ പുറത്തേക്ക് വെക്കണം. നമ്മൾ എൻജോയ്മെൻറ്റ് റൂമൊക്കെ ഉണ്ടാക്കും, പിന്നെ ഫർണൈസ് നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ മേലെ ഇങ്ങനെ വയ്ക്കും. ഓ നോ, ഓക്കെ അവിടെ വയ്ക്കണ്ട, നമുക്ക് ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം ടൈസ്. ഓക്കെ, അപ്പോൾ കോൾ എടുത്തിരുന്നു, ആ കോൾ എടുത്തിരുന്നു. അപ്പോൾ നമ്മൾ രണ്ട് ഇതാക്കുന്നു, നമ്മൾ ഓരോരോ കോളും വെച്ച് കൊടുക്കുന്നു. ഓക്കെ ഓക്കെ, ഇതൊന്നും നമുക്കങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ആവശ്യമില്ല, ഡയമണ്ടൊക്കെ ആവശ്യമുണ്ട്. നമ്മൾ വേഗം തന്നെ ഒരു ഷവൽ ഇങ്ങ് ഉണ്ടാക്കാൻ പോകട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തില്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ തന്നെ എടുക്കുക, പ്രശ്നമില്ല, നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കാം. ബിക്കോസ് വി ആർ ഫിൽത്തി റിച്ച് ഇൻ വുഡ് മൈ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇതാ സ്റ്റിക്ക് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിട്ട് വേഗം തന്നെ ഒരു ഷവൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം, കാരണം ഇവിടെ കുറേ ഇതുണ്ട് കേട്ടോ, മറ്റേ ഡേർട്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പൊളിക്കേണ്ട കൈ കൊണ്ട് പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതൊക്കെ പൊട്ടിച്ച് തുടങ്ങാൻ കഴിയും. സമയത്ത് ഓ വാട്ട് ഗൈസ്, ഗൈസ് എന്തോ എന്തോ ഇവിടെ ഉണ്ട്, ഇവിടെ എന്തോ കേവ് ഉണ്ട്. കേവ് നമുക്ക് പിന്നെ വന്ന് ഇവിടെ ലൈറ്റ് കളിക്കാം, അല്ലെങ്കിൽ മൊത്തം മോബ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത്. ഓക്കെ, നമുക്ക് പയ്യെ പയ്യെ ഇതൊക്കെ അങ്ങ് പൊട്ടി തുടങ്ങാം. ഓക്കെ, ഇവിടെയൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കണം, എനിക്ക് കണ്ടിട്ട് എന്താ പോലെ ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഇതൊക്കെ അങ്ങ് പൊട്ടിച്ചിട്ട് തിരിച്ചാണ്ട്, കാരണം കുറേ നേരം എടുക്കും ഇത് ആവാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ അങ്ങ് കംപ്ലീറ്റ്ലി ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് തിരിച്ചു കാണട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോൾ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഫുൾ നമ്മുടെ ബേസിൽ സാധാരണ ഓക്ക് പ്ലാങ്ക് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഷവലും പൊട്ടി ആ മൊത്തം വുഡും തീർന്നു, പിന്നെ പോയി എടുത്തുകൊണ്ട് വരേണ്ട വന്നിട്ട് വുഡ്. ഓക്കെ, അപ്പോൾ യെസ് ഗൈസ്, നമ്മൾ ഇതാ ബേസിൻ്റെ കംപ്ലീറ്റ് പണിയും തീർന്നിട്ട് മേലൊരു സീലിംഗ് കൂടി ഇട്ടാൽ ഫുൾ സെറ്റ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മിക്കവാറും അടുത്ത എപ്പിസോഡിലേക്കും ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും ഗൈസ് നമ്മുടെ വീഡിയോ ലൈക്ക് ലൈക്ക് അടിക്കുക, ചാനൽ സബ് ചെയ്തെങ്കിൽ സബ് ചെയ്യുക. വൺ മോർ തിങ് ഗൈസ്, നമുക്ക് വേഗം തന്നെ ഇത് ഈ കേവിൻ്റെ അടിയിൽ നിന്ന് പോയിട്ട് ടോർച്ച് വെക്കണം, അല്ലെങ്കിൽ അവിടെ മോബ് സ്പോണായിക്കൊണ്ടിരിക്കും, സൗണ്ട് വന്ന് ഭയങ്കര ഇട്ടടിയായിരിക്കും. നമുക്ക് പയ്യെ ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് പോവാം. ഓക്കെ, നമുക്ക് മൊത്തം എന്നിട്ട് ഓർച്ച് പ്ലേസ് ആയിട്ടാണ്, പിന്നെ മൊത്തം മോബ്സൊക്കെ സ്പോണാവും. ഓ, ഇത് ഭയങ്കര വലിയ കേവല്ലേ. ഓക്കെ, ഇത് നമുക്ക് മൂടാൻ എന്തായാലും ഡേർട്ട് വെച്ച്. ഇത് പശു ഇവിടെ പെട്ടുപോയി എങ്ങനെയാണ്? ഓക്കെ, ഇതിങ്ങനെ മൂടിയിടാം, നമ്മൾ മൊത്തം ടോർച്ച് പ്ലേസ് ഇടാം, ഒരു മോബ് ഒരു സ്പോണാകത്തോലെ. ഓക്കെ, ഇത് ഭയങ്കര വലിയ കേവാട്ടെ, കാരണം മൊത്തം ടോർച്ച് വെച്ച് തീരുമെന്ന് എനിക്കറിയില്ല, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ,
43 ടോർച്ച് ഞാൻ എടുത്തോളൂ. ഓക്കെ, ഇവിടെ നമുക്ക് മൂടാം. ഓക്കെ ഡൺ. ഓക്കെ അപ്പോൾ ഇതാ ഗൈസ് കംപ്ലീറ്റ്ലി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടി രണ്ടുമൂന്നെണ്ണം വയ്ക്കാം. ഓ നോ, ഓക്കെ വൺ ഷോട്ടോ എൻ്റെ അമ്മോ. ഓക്കെ ഇതൊക്കെ നമുക്ക് ടോർച്ച് ഇവിടെ കൂടി വെക്കണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അവിടെ മൂവ് സ്പോണാവും. ഓക്കെ യാ ബോയ്സ്. ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് ഇതാ നമ്മളങ്ങനെ ഫുൾ നമ്മുടെ എപ്പിസോഡ് തീർത്തിട്ടുണ്ട് നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ. അപ്പോൾ എല്ലാവരും ഗൈസ് ഇതാ തീർന്നിട്ടില്ല, ഈ എപ്പിസോഡ് തീർന്നെന്ന് പറഞ്ഞത്. ഓക്കെ അപ്പോൾ നമ്മൾ കാസിൻ്റെ മണി തന്നെ ഇനി അടുത്ത എന്നാ ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ മിക്കവാറും നമ്മൾ ഫോട്ടോസ് കണ്ടുപിടിക്കാൻ പോകുമായിരിക്കും. കുറച്ച് എൻഡർപോൾ എടുത്ത് നമ്മൾ നമ്മുടെ എൻഡർ ഡ്രാഗണെ ഡിഫീറ്റ് ചെയ്യാനായിരിക്കും മിക്കവാറും അടുത്ത എപ്പിസോഡിൽ പോണത്. എൻഡർ ഡ്രാഗണെ ഡിഫീറ്റ് ചെയ്താൽ നമ്മുടെ സർവൈവൽ സീരീസ് എൻഡ് ആവുന്നതായിരിക്കും ഗൈസ് ബൈ ദ വേ. അപ്പോൾ കാരണം ഇപ്പം തന്നെ നമ്മുടെ വെഗിളി എസ് എം ബി ഉണ്ട്, പിന്നെ മോഡ് സീരീസ് ഉണ്ട്, ജോബ് സീരീസും ഉണ്ട്, പിന്നെ എന്താ പറയുക ഇപ്പോൾ സർവൈവൽ സീരീസ് എനിക്ക് പിടിച്ചിരുത്താൻ പറ്റില്ല അങ്ങനെ മൂന്നാലെണ്ണം. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ എൻഡർ ഡ്രാഗണെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സർവൈവൽ സീരീസ് എൻഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോൾ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ചാനൽ സബ് ചെയ്യില്ലെങ്കിൽ സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമ്മൾ ചെന്നൈ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സീ യു ഇൻ ദി നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ബൈ.